വണ്ണമുണ്ട്, എങ്കിലും കുടിച്ചു കാണിക്കണം. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു. അപ്പൊ എനിക്ക് ചെറിയൊരു പനിയുടെ ഒരു അസ്ഥിതയുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ രാവിലെ എടുക്കണം 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 എന്ന് വിചാരിച്ചെങ്കിൽ ലേറ്റായി ലേറ്റായി ലാഗ് ആയിപ്പോയി. എന്നാലും ഞാൻ രാത്രി എന്തായാലും രണ്ടും കൽപ്പിച്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, തീരെ മെലിഞ്ഞിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നല്ല രീതിയിൽ വണ്ണമൊക്കെ വെച്ച് നന്നായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വണ്ണമുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന മെലിഞ്ഞ് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കിത് വലിയൊരു ഉപകാരമാകും. അപ്പൊ വണ്ണം വെക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ലോണം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതാണ് വണ്ണം വെക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. പക്ഷെ മെലിഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് അവർക്ക് ഒരുപാട് ഫുഡ് കഴിച്ച് വണ്ണം വെക്കാനൊന്നും സാധിക്കില്ല. കാരണം അവരുടെ വയറിന് അത്രത്തോളം വലിപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും അവർക്ക് പെട്ടെന്ന് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് വണ്ണം വെക്കാൻ വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. അത് കൂടാതെ തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ ഒരു ചപ്പാത്തി ഒരു അപ്പം ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് രണ്ടാക്കി കൂട്ടുക, പിന്നീട് അത് മൂന്നാക്കി കൂട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വണ്ണം വെക്കും. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുക, ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു പലഹാരം കഴിക്കുക, രാത്രിയിൽ ചോറ് കഴിക്കുക. പിന്നെ ഇതിനിടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കത്തെ ലഞ്ചിനും ഇടയ്ക്ക് കുറച്ച് ചോറെടുത്ത് നമ്മളൊരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ആ ചോറ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് രാത്രിയിലെ ഡിന്നറിനും ഇടയ്ക്കുള്ളൊരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ചോറ് നെയ്യിട്ട് കഴിക്കുക. അതുപോലെ തന്നെ കഴിവതും നമ്മൾ മുട്ട, പാല്, പിന്നെ നെയ്യ്, അങ്ങനെയുള്ള സ്വീറ്റ്സ്, ഐസ്ക്രീം, ഇങ്ങനത്തെ നല്ല മധുരമുള്ളതും നെയ്യ് അടങ്ങിയിട്ടുള്ളതും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മുട്ടയും പാലും ഏത്തക്കയൊക്കെ നമ്മുടെ ഫുഡിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വണ്ണം വെക്കും. അപ്പം ഞാൻ ഈ പറയുന്ന ഡ്രിങ്ക് കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ചോറ് കഴിക്കുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് പകരവും രാവിലെ ചോറ് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പൊ ചില ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നിങ്ങളുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും അളവ് കൂട്ടിയെടുക്കുക. ലഞ്ചാണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. അത് കൂടാതെ ഞാനിപ്പോ പറയുന്ന ഡ്രിങ്കും കൂടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ദിവസം കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ആ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ ആയിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കൂ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടുന്നത് പാലാണ്. അപ്പൊ ഞാനിവിടെ മിൽമയുടെ കവർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏത് പാലാണ് യൂസ് ചെയ്യുന്നത് ആ പാൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് തിളപ്പിക്കുന്നൊന്നുമില്ല, നോർമലായിട്ട് യൂസ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഏത്തപ്പഴമാണ്. സാധാരണ നമ്മൾ ഷേക്കൊക്കെ അടിക്കുന്നത് പഴം വെച്ചിട്ടാണ്, നോർമൽ പഴമാണ്, പക്ഷെ ഇത് ഏത്തപ്പഴമാണ് കേട്ടോ. അപ്പൊ മസ്റ്റായിട്ട് നമ്മൾ ഏത്തപ്പഴം തന്നെ എടുക്കുക. പിന്നെ പാല് തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാനിത് ഒരു തവണയല്ലേ ചെയ്യുന്നുള്ളതുകൊണ്ട് തിളപ്പിച്ചില്ല. പിന്നെ നമുക്ക് വേണമെന്ന് പറയുന്നത് നമ്മുടെ കപ്പലണ്ടിയാണ്. അപ്പോൾ ഒരു കുറച്ചൊരു ആവശ്യത്തിന് മാത്രം കപ്പലണ്ടി എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ കപ്പലണ്ടിയും അതുപോലെ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഏത്തപ്പഴം തന്നെ എടുക്കണം കേട്ടോ, നോർമൽ പഴമല്ല, ഏത്തപ്പഴം തന്നെ എടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാല്, നമ്മൾ ഒരു തവണ കുടിക്കാൻ നമുക്ക് എത്ര വേണോ അത്ര, ഒരു 3/4 പാലിൻ്റെ ആവശ്യമുള്ള 3/4 ഗ്ലാസ് പാല്. പിന്നെ പഞ്ചസാര, പഞ്ചസാര ചേർക്കാൻ ഒട്ടും മടി കാണിക്കരുത്, നല്ലതുപോലെ പഞ്ചസാര ചേർക്കുക. കാരണം പഞ്ചസാരയാണ് നമുക്ക് വണ്ണം കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. പഞ്ചസാര ചേർക്കുക. അതിന് പകരം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പനക്കൽക്കണ്ടോ ഇല്ലേ, അത് വേണമെങ്കിലും ചേർക്കാം. പഞ്ചസാര എന്തായാലും മസ്റ്റായിട്ടും ചേർക്കുക കേട്ടോ. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, പഞ്ചസാരയാണ് നമുക്കിതിൻ്റെ ഏറ്റവും ഒരു എന്താണ് മെയിനായിട്ടുള്ളൊരു ഘടകം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ. അതിനുശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് വണ്ണം കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കപ്പലണ്ടി മസ്റ്റായിട്ട് കൊടുക്കുക. കപ്പലണ്ടി നല്ലതുപോലെ നമുക്ക് വണ്ണം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് കപ്പലണ്ടി. അപ്പോൾ നമ്മൾ ഇത് ഡ്രിങ്കായിട്ടും അതല്ലാതെ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ കപ്പലണ്ടി കുറിക്കുന്നതും നമുക്ക് നല്ലതുപോലെ നമ്മുടെ ബോഡി വെയിറ്റ് കൂട്ടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഏത്തപ്പഴം തന്നെ എടുക്കുക, നമ്മുടെ നോർമൽ പഴം എടുക്കരുത്, ഏത്തപ്പഴം തന്നെ എടുക്കുക. ഏത്തപ്പഴമാണ് നമുക്ക് വണ്ണം കൂട്ടാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ പഞ്ചസാര,
പഞ്ചസാര ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെ ഓർത്ത് പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത്. പഞ്ചസാര മസ്റ്റായിട്ടും ചേർക്കുക. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കൽക്കണ്ടമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയ്ക്ക് പകരമായിട്ട്. പിന്നെ നമ്മൾ പാല്, അപ്പം നമ്മൾ ഒരു ഗ്ലാസ് പാല്, ഒരു ഗ്ലാസ് കംപ്ലീറ്റ് വേണ്ട, കാരണം പഴവും എല്ലാം കൂടി അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് പാലിൻ്റെ ആവശ്യമുള്ള ഒരു നേരത്തേക്ക്. അപ്പം ഈ ഒരു ഡ്രിങ്ക് നമ്മൾ രാവിലെയും വൈകിട്ടും മറക്കാതെ തന്നെ കുടിക്കുക കേട്ടോ. 10 ദിവസം ഈ ഒരു ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു നോക്കുക. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഷേക്ക് ഇതാണ് കേട്ടോ. അപ്പൊ ഈ ഷേക്ക് നമ്മൾ രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും ഫുഡ് കഴിച്ചിട്ട് നമ്മളിത് ഡെയിലി ഒരു 10 ദിവസം കുടിക്കുക കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം അതുപോലെ രാത്രി നമ്മുടെ ഡിന്നറിന് ശേഷവും 2 നേരം തന്നെ കുടിക്കുക കേട്ടോ. അപ്പൊ മധുരം പലർക്ക് സംശയം ഉണ്ടായിരിക്കും മധുരം ആഡ് ചെയ്യുന്നത് ദോഷമല്ലേന്ന്. പക്ഷെ നമുക്ക് വണ്ണം വെക്കാൻ മധുരമാണ് ഏറ്റവും നല്ലത്. മധുരം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഏത്തപ്പഴമാണ് സാധാരണ നമ്മൾ ഷേക്ക് അടിക്കുമ്പോൾ പഴമാണ് യൂസ് ചെയ്യുന്നത്, ഇതിൽ ഏത്തപ്പഴമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏത്തപ്പഴം നമുക്ക് വെയിറ്റ് കൂടാനും വണ്ണം വെക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക്, ലഞ്ചിനും ഡിന്നറിനും ഇടയ്ക്കൊക്കെ നമ്മൾ ചോറും നെയ്യും ഇട്ട് കഴിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ വണ്ണം വെക്കാനായിട്ട് നല്ലതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ എന്താണ്, നല്ല രീതിയിൽ ഉറങ്ങുക കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങുന്നതും നമുക്ക് വണ്ണം വെക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് ഉറപ്പായിട്ട് വണ്ണം വെച്ചിരിക്കുക. അപ്പൊ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ, സീ യു. പിന്നെ ഇത് ഞാൻ കുടിച്ച് കാണിച്ചില്ലല്ലോ. എനിക്കതൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല, വണ്ണം ഉണ്ട് എങ്കിലും കുടിച്ച് കാണിക്കാം. Thank you so much. Tata, bye bye, see you.